ഈ കൈ ഇവിടെ നിന്ന് മാറ്റൂ കടിക്കുന്നോ മാറി ഞാൻ വീഡിയോ എടുക്കട്ടെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക ഇപ്പോൾ കൊറോണ വീണ്ടും കൂടിയതുകൊണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ലോക്ക്ഡൗൺ ആണ് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ ഞാൻ കരുതി നമ്മുടെ വ്ളോഗിയുടെ ഒരു ഡേ ഷൂട്ട് ചെയ്യാന്ന് അപ്പോൾ വ്ളോഗി എനിക്കൊന്ന് പലർക്കും അറിയത്തില്ലായിരിക്കും ഞങ്ങളുടെ വീഡിയോസ് ആദ്യം തൊട്ട് കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ വ്ളോഗി വാങ്ങാൻ പോയതും അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് ഇവളെക്കുറിച്ചുള്ളതാണ് ഞങ്ങളുടെ വ്ളോഗി കുട്ടിയുടെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ട് നമസ്കാരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം വ്ളോഗി കൊണ്ടുവന്ന അന്നോട്ട് തന്നെ ഞങ്ങൾ അകത്ത് തന്നെ ഇട്ടാണ് വ്ളോഗി വളർത്തുന്നത് ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് കൂടൊന്നും സെറ്റ് ചെയ്തൊന്നുമില്ല ഹാളിൽ തന്നെയാണ് ഫുൾ ടൈം കിടക്കുന്നത് രാത്രി ഉറങ്ങാൻ സമയത്ത് ഞങ്ങളുടെ അമ്മ കട്ടിലെ കിടക്കുവാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ വന്നേ അവൾ എല്ലാ ദിവസവും കിടക്കത്തുള്ളൂ പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല പച്ചക്കറിയും മീനും ഇറച്ചി എല്ലാം കഴിക്കും ഇവൾ ആള് ഭയങ്കര കുസൃതിയാണ് പക്ഷെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരോടൊക്കെ പെട്ടെന്ന് കമ്പനിയാകും ആകെ ഇവള് കുറച്ച് കരിപ്പായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ചേട്ടൻ്റെ ഒരു കൊച്ചുണ്ട് അപ്പുറത്ത് അവളെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്ര ദേഷ്യമുള്ളത് പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും കണ്ടില്ലെങ്കിൽ എന്തോ ഞങ്ങൾ ഈ വാതിക്കൽ എവിടെയെങ്കിലും വന്ന് നിന്നാൽ മതി അപ്പോഴേ ജനലിൻ്റെ അടുത്തുകൂടെ വന്ന് കുറച്ച് കുറച്ച് നിൽക്കത്തേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ പരിചയമില്ലാത്ത ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവരുടെ നേരെ കുറച്ചുകൊണ്ട് ചെല്ലുകയും ചിലപ്പോൾ അവരുടെ പുറകെയൊക്കെ പോകാറുണ്ട് പിന്നെ നമ്മളിങ്ങനെ അടുത്തുനിന്നിരിക്കുമ്പോൾ ഇയാൾ ഇതനക്ക് കൊണ്ടുവന്ന് വാ കൊണ്ട് നമ്മുടെ കൈ വെക്കും പക്ഷെ നമ്മൾ അങ്ങനെ കടിക്കത്തൊന്നുമില്ല ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു ഇത് ടെറിയറാണ് ടെറിയറിൽ തന്നെ ഫീമെയിൽ ബ്രീഡാണ് ഇത് എൻ്റെ കൂട്ടുകാരൻ്റെ ഇന്ന് ഞാൻ കൊല്ലത്തു നിന്ന് മേടിച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോക്ക് അത് ഞാൻ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അവൻ്റെ മേടിച്ചത് അപ്പോൾ മേടിക്കുന്ന സമയത്ത് ഫുള്ള് ഇയാൾ ബ്ലാക്ക് ആയിരുന്നു പക്ഷെ ഇതിൻ്റെ അമ്മ കുറച്ച് വൈറ്റും അച്ഛൻ ബ്ലാക്കും ഒരു ക്രീം കളറൂടെ മിക്സായിരുന്നു അങ്ങനെ മൂന്നും കൂടെ മിക്സായിട്ടാണ് ഞങ്ങളുടെ വ്ളോഗി വന്നത് ഞാൻ പേര് ആദ്യമേ പറഞ്ഞില്ല ഞങ്ങളിവിടെ വ്ളോഗി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഡോഗിനെ മേടിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ശ്രീ വ്ളോഗ്സ് എന്നല്ലേ അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞാൻ വ്ളോഗി എന്ന് പേരിട്ടതാണ് ഞങ്ങളുടെ വീട്ടിൽ വ്ളോഗി ഏറ്റവും കൂടുതൽ കമ്പനി എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്താണ് അച്ഛനും അമ്മയും ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ പോയിട്ടൊന്നും വൈകിട്ട് അല്ലേ വരത്തുള്ളൂ അപ്പോൾ ഒരു 4 മണി കഴിഞ്ഞ് ഒരു 5 മണി ചിലപ്പോൾ 5 മണിക്കൊക്കെ ആയിരിക്കും അച്ഛൻ വരുന്നത് 4 മണിയോട്ടേ സിറ്റൗട്ടിൽ അവരെയും കാത്തിങ്ങനെ നോക്കിയിരിക്കും വ്ളോഗി ഏത് വണ്ടി പോയാലും അച്ഛനും അമ്മയാണെന്നും കരുതിയായിരുന്നെങ്കിൽ അകത്തുനിന്നേ ഓടി വരും സാധാരണ അവർ വരുമ്പോൾ ഇവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും വല്ല ചിപ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇയാൾക്ക് ചോറിനെക്കാട്ടിലും ഇഷ്ടം അങ്ങനത്തുള്ള ഫുഡൊക്കെ കഴിക്കാനായിട്ടാണ് പിന്നെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ പുറകെ മാറത്തേ ഇല്ല അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കുമ്പോൾ അമ്മ എപ്പോഴും ഇങ്ങനെ ഫുഡ് എന്തെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കും അമ്മ എന്നോട് എപ്പോഴും ചോദിക്കും ഇതെന്താ ഇത്രയും ഫുഡ് കഴിച്ചിട്ട് എന്താ വലുതാവത്തേ വലുതാവത്തേ എന്ന് എനിക്ക് അറിയത്തില്ല കരിയർ ഇത്രയും വലുതാവത്തുള്ളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ എന്തായാലും ഒരു 8 മാസം കഴിഞ്ഞ് 9 മാസം തുടങ്ങി പുള്ളിക്കാരി പെട്ടെന്നായിരുന്നു ഇത്രയായത് പക്ഷേ ഇത്രയായതിന് ശേഷം ഇനി അങ്ങോട്ട് വളർന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ചേട്ടൻ്റെ മോളുടെ ഒരു ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഇവിടെ റോഡിൽ കൂടെ ഒക്കെ നടത്താറുണ്ട് എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തോട്ടൊക്കെ പോകും അവിടെ ചെല്ലുമ്പോഴൊക്കെ വലിയമ്മച്ചിക്കൊക്കെ ഭയങ്കര കാര്യമാണ് അവിടെ ദിയക്ക് കൊടുക്കുന്ന എന്തെങ്കിലും പലഹാരമൊക്കെ എടുത്ത് കൊടുക്കും അതും കഴിച്ചുകൊണ്ട് അവരുടെ സിറ്റൗട്ട് ഇരിക്കും എന്നാൽ അവർ വരുമ്പോൾ ഇവിടെ കിടന്ന് കുറയ്ക്കുകയും ചെയ്യും അതാണ് അവിടെ ഏറ്റവും വലിയ കുഴപ്പം പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവരോട് ഭയങ്കര സ്നേഹമാണ് പിന്നെ അവർ ഇവിടെ പോയി കഴിഞ്ഞാലേ ആ കുര നിർത്തത്തുള്ളൂ ഇവളുടെ പിന്നെ ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്തായാലും എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ റൂമിൽ എൻ്റെ തൊട്ട് താഴെ വന്നിരിക്കത്തുള്ളൂ പുള്ളിക്കാർക്ക് എപ്പോഴും നമ്മുടെ അടുത്തതാണ് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭയങ്കര സ്നേഹമാണ് ഞാൻ വ്ളോഗിയുടെ ഹെയർ 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചീപ്പി കൊടുക്കാറുണ്ട് കാരണം നമ്മളിപ്പോൾ കുറേ ദിവസം ചീപ്പാതിരുന്ന് അങ്ങോട്ട് ചീപ്പുമ്പോഴത്തേക്കും ആ ഹെയർ ഫുള്ള് കെട്ടുപിടഞ്ഞിരിക്കും അത് അതുമാത്രമല്ല നമ്മൾ പിന്നെ അത് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അത്രയും ഭാഗത്ത് രോമം വരെ പോകുന്നത് ഞാൻ ഇടയ്ക്ക് 1-2 വട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും ചീപ്പി കൊടുക്കാറുണ്ട് നമ്മൾ ഈ റോഡിലോട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നേരത്ത് ഞാൻ അവളുടെ കഴുത്തിൽ ഈ ബെൽറ്റ് ഇടാറുള്ളൂ സത്യം പറഞ്ഞ ബെൽറ്റ് അവൾക്ക് കാണുമ്പോഴേ ദേഷ്യമാണ് നമ്മളങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് കയറി കടിക്കുക അത് ഇട്ട് കൊടുക്കുന്നതിന് എൻ്റെ നേരെ കുറച്ചുകൊണ്ട് വരിക ഇത് തന്നെ അവിടെ സ്ഥിരം പരിപാടി റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ദേഷ്യമില്ല റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തോട്ടും ഓടി ഓടി നടക്കും പക്ഷെ നമുക്ക് അപ്പുറത്തോട്ടൊന്നും കൂടുതൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് ഫുള്ള് കുറേ വസ്തു ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കും അപ്പോൾ അവിടെ മൊത്തവും അല്ലാത്ത പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട് അത് ഇവളെ കാണുമ്പോഴത്തേക്ക് ഒരു വട്ടം ഞാൻ ഇതിനൊക്കെ നടക്കാൻ പോയപ്പം ഞങ്ങളുടെ പുറകെ ഇഞ്ഞ് വന്നു ഞാൻ പിന്നെ ഇതിനെ എടുത്തുകൊണ്ട് ഓടി വീട്ടിലോട്ട് വന്നതാണ് കാരണം നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് ഓടി വന്ന് ചിലപ്പം നമ്മുടെ ഈ വ്ളോഗി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കൂടുതൽ നേരം നിർത്തിയില്ല Thank you.
വീട്ടിലാരെങ്കിലും തറയിരിക്കുവാണെങ്കിൽ ഓടി ഇഞ്ഞു വരും. ഓടി വന്ന് നമ്മുടെ മടിയിലിരുന്ന് നമ്മുടെ ഡ്രസ്സ് കടിക്കുക, നമ്മളിട്ട് ഉപദ്രവിക്കുക, ഇതാണ് ഇവളുടെ എല്ലാ ദിവസവുമുള്ള മെയിൻ പരിപാടി. പിന്നെ അച്ഛൻ്റെ അടുത്താണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട, അച്ഛൻ്റെ അടുത്താണെങ്കിൽ അച്ഛൻ എവിടെയെങ്കിലും ഇരിക്കുവാണെങ്കിൽ ഓടി ചെന്ന് അച്ഛൻ്റെ മടി ഇരിക്കും, എന്നിട്ട് അച്ഛനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യും. ലാസ്റ്റ് അച്ഛന് ദേഷ്യം വരും, രണ്ടുപേരോട് അടിയാവും. ഇതാ ഇവിടെ എന്ത് നടക്കുന്നത്. ഇന്നത്തെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. ബ്ലോഗി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ടാറ്റാ.